ready me. ഹായ് ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഗെയിമിൽ എല്ലാ മച്ചന്മാരും ഉപയോഗിക്കുന്ന ഒരു ക്യാരക്ടറാണ് നമ്മുടെ വൂക്കോങ് ക്യാരക്ടർ. കാരണം നമ്മുടെ വൂക്കോങ്ങിൻ്റെ പുതിയ എബിലിറ്റി അനുസരിച്ച് അപ്പോൾ എല്ലാ മച്ചന്മാരും വൂക്കോങ് ക്യാരക്ടറാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇനി മുതൽ നമ്മുടെ വൂക്കോങ് ക്യാരക്ടർ ഉപയോഗിക്കുന്ന എല്ലാ മച്ചന്മാർക്കും നല്ല രീതിയിൽ തന്നെ പണി കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അതിനെപ്പറ്റി കൃത്യമായിട്ട് പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഈ വീഡിയോ എന്തായാലും ഫുള്ളായിട്ട് കാണുക. കാരണം ഒരു വൂക്കോങ് ക്യാരക്ടർ ഉപയോഗിച്ച് കളിക്കുന്നതാണെന്നെങ്കിലെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ടേ പറ്റൂ ഗൈസ്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഗെയിം കളിക്കുമ്പോൾ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലേക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നേരത്തെ പറഞ്ഞാൽ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇതുവരെ ഫോളോ ചെയ്യാത്ത മച്ചന്മാരാണെങ്കിൽ ഉറപ്പായിട്ടും പോയി നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കൂടി ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് നമ്മൾ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട്. OB28 അപ്ഡേറ്റിൻ്റെ സമയത്ത് 3 ക്യാരക്ടറിൻ്റെ എബിലിറ്റിക്ക് ആണ് ചേഞ്ച് വരുന്നത് പറഞ്ഞത്. ആ കൂട്ടത്തിൽ നമ്മുടെ വൂക്കോങ് ഇല്ലായിരുന്നു. അപ്പോൾ നമ്മുടെ വൂക്കോങ്ങിൻ്റെ എബിലിറ്റിക്ക് ചേഞ്ച് വന്നെന്ന് പറഞ്ഞത് നമ്മുടെ വൂക്കോങ്ങിൻ്റെ ടൈമിലോ അല്ലെങ്കിൽ നമ്മളൊരു എനിമിയെ നോക്കിയുമ്പോൾ നമുക്ക് വൂക്കോങ് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതിലൊന്നും അല്ല ചേഞ്ച് വന്നിരിക്കുന്നത്, ചേഞ്ച് വന്നിരിക്കുന്നത് മറ്റൊരു കാര്യത്തിലാണ്. അതായത് നമ്മുടെ അപ്ഡേറ്റിന് മുമ്പ് ഒരു എനിമി നമ്മുടെ വൂക്കോങ് ക്യാരക്ടർ ഉപയോഗിച്ച് നമ്മുടെ മാച്ചിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഷോട്ട് ഗൺ വെച്ചൊക്കെ ഫയർ ചെയ്യുമ്പോൾ ഇപ്പോൾ M18 M10 അതുപോലെ നമ്മളിപ്പോൾ ഏത് വെപ്പൺ വെച്ചാണെങ്കിലും ഫയർ ചെയ്യുമ്പോഴത്തേക്ക് വളരെ കുറവ്, അതായത് ഏകദേശം ഒരു 95% എനിമിയുടെ ദേഹത്ത് കൊള്ളാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഇപ്പോൾ നമ്മുടെ MP40 MP5 അതുപോലുള്ള ഗൺസ് ആണെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ കൊള്ളും. എളുപ്പം മീൻസ് നമ്മുടെ ഷോട്ട് ഗൺ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിൽ കൊള്ളുന്നതാണ്. അല്ലാതെ നമ്മളൊരു ഗണ്ണൊക്കെ വെച്ച് ഫയർ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ചേസ് കൊള്ളാനുള്ള ചാൻസ് വളരെ കുറവാണ് ഗൈസ്. ഏകദേശം ഒരു 5% ചാൻസ് മാത്രമേ ഉള്ളൂ അവരുടെ ദേഹത്ത് കൊള്ളാൻ വേണ്ടി. ഇനി നമ്മുടെ അപ്ഡേറ്റിന് ശേഷം നമ്മുടെ വൂക്കോങ്ങിൻ്റെ എബിലിറ്റിക്ക് ഒന്ന് ചേഞ്ച് ചെയ്യാൻ നിങ്ങളെ കാണിക്കുന്നതാണ്. അപ്പോൾ ഗൈസ് ഇപ്പോൾ ഞാനിപ്പോൾ അവിടെ, അതായത് എൻ്റെ സെക്കൻഡ് ഐഡിയിൽ നിന്നും വൂക്കോങ് കിട്ടണം നിൽപ്പുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കുക ഗൈസ്, ഞാൻ ഷോട്ട് ഗണ്ണും വെച്ച് ജസ്റ്റ് ഒന്ന് ഫയർ ചെയ്ത്, അതായത് അതിൻ്റെ മിഡിൽ പോർഷൻ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫയർ ചെയ്തപ്പോൾ തന്നെ നമ്മുടെ വൂക്കോങ് പൊട്ടി അത് തിരിച്ച് പഴയ പോലെ ആയിട്ടുണ്ട്. അപ്ഡേറ്റിന് മുമ്പ് വരെ വൂക്കോങ് ക്യാരക്ടർ ഉപയോഗിച്ച് കളിച്ചുകൊണ്ടിരുന്നവർക്ക് ഓർമ്മയുണ്ടാവും, നമ്മുടെ വൂക്കോങ് ക്യാരക്ടർ എനിമി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് റെഡ് ഡോട്ട് കാണിക്കത്തില്ലായിരുന്നു. പക്ഷേ ഗൈസ് ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഞാൻ ജസ്റ്റ് M10 കൊണ്ട് വരുമ്പോൾ തന്നെ എനിക്ക് ഇവിടെ റെഡ് ഡോട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു ബുള്ളറ്റ് ഇത് മാത്രം, അതായത് വൂക്കോങ്ങിൻ്റെ അതായത് ഒരു ബുള്ളറ്റ് കൊണ്ട് തന്നെ അപ്പോൾ തന്നെ വൂക്കോങ് പൊട്ടി നമ്മൾ പഴയ പോലെ ആവുന്നതാണ്. ഇതിപ്പോൾ M10 വെച്ച് ഈ ഒരു തവണത്തേക്ക് തന്നെ വന്നാൽ നിങ്ങൾ ആരും വിചാരിക്കേണ്ട, ഞാൻ ട്രെയിനിങ് ഗ്രൗണ്ടിൽ പോയിട്ട് നമ്മുടെ ഉള്ള എല്ലാ ഗൺ സെക്ഷൻ വെച്ച് ഞാൻ നോക്കിയതാണ്. അപ്പോൾ എല്ലാ ഗണ്ണിനും അതുപോലെ റെഡ് ഡോട്ട് കാണിച്ചതാണ്. പിന്നെ ഗൈസ് നമ്മുടെ സ്നൈപ്പർ ഗണ്ണൊക്കെ വെച്ച് ജസ്റ്റ്, അതായത് നമ്മുടെ വൂക്കോങ്ങിന് എടുത്ത് വെച്ചിട്ട് ചുമ്മാ ഒന്ന് അടിച്ചാൽ മാത്രം മതി, വൂക്കോങ്ങിൻ്റെ അകത്ത് ഉറപ്പായിട്ടും കൊള്ളുന്നതാണ്. ഇപ്പോൾ ഞാൻ അത് നിങ്ങളെ കാണിക്കുന്നതാണ്, സ്നൈപ്പർ വെച്ച് അടിക്കുന്നതും. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ദേഹത്ത്, അതായത് നമ്മൾ വൂക്കോങ് കിട്ടാൽ ഇതുപോലെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം. അപ്പോൾ ഗൈസ് ഇപ്പോൾ ഞാൻ വൂക്കോങ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സെക്കൻഡ് ഐഡിയിൽ നിന്ന് അവിടുന്ന് എൻ്റെ അനിയനെ ജസ്റ്റ് ഒന്ന് ഫയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കാണാൻ പറ്റുന്നതാണ് എൻ്റെ ലൈഫ് അവിടെ നിന്ന് കുറച്ച് പോയി, ഉടനെ എൻ്റെ വൂക്കോങ് പൊട്ടി ഞാൻ പഴയ പോലെ ആയിട്ടുണ്ട്. നിങ്ങളിപ്പോൾ കൂടുതൽ ഫുൾ മാപ്പ് കളിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും വിഷയമായിട്ട് തോന്നത്തില്ല. കാരണം ഫുൾ മാപ്പ് കളിക്കുമ്പോൾ നമ്മൾ വൂക്കോങ്ങിന് അത്ര യൂസ് ചെയ്താലും, അതായത് നമ്മളിപ്പോൾ ഗ്രൗണ്ട് ആയതുകൊണ്ട് നമുക്ക് ആ പോച്ച പോലുള്ള നമ്മളെ പെട്ടെന്ന് കണ്ടുപിടിക്കത്തൊന്നുമില്ല. പക്ഷേ ഗൈസ് നമ്മളിപ്പോൾ 1v1 അല്ലെങ്കിൽ നമ്മുടെ ക്ലാഷ് കോഡ് മാച്ചുകളൊക്കെ കളിക്കുമ്പോഴത്തേക്ക് നമുക്കത് ഒത്തിരി എഫക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി ഇപ്പോൾ നമ്മളൊരു ക്ലാഷ് കോഡ് മാച്ച് കളിക്കുമ്പോൾ എനിമി വൂക്കോങ് കിട്ടുമെന്ന് കഴിഞ്ഞാൽ നമ്മളുള്ള ഉടനെ കവർ എടുക്കുന്നതാണ്. പക്ഷേ ഗൈസ് ഇനി നമുക്ക് അത്രയും കവർ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ഇരിക്കുന്ന ഗണ്ണ് വെച്ച് ജസ്റ്റ് ആ വൂക്കോങ്ങിൻ്റെ ഏകദേശം ഒരു സെൻറ്റർ ഭാഗം പോലെ വെച്ചിട്ട് ഗൈസ് സെൻറ്റർ ആവണമെന്നില്ല, ആ പച്ച കളറ് കാണിക്കുന്നതിൻ്റെ അവിടെ എവിടെയെങ്കിലും വെച്ച് ഒരടി അടിച്ചാൽ മതി. ഇപ്പോൾ ഗൈസ് ഇപ്പോൾ തന്നെ നിങ്ങൾ കണ്ടു നോക്കുക, ജസ്റ്റ് ഞാൻ വൂക്കോങ് കിട്ട് നിൽക്കുമായിരുന്നു, പുറകിൽ നിന്ന് എനിമിയും ജസ്റ്റ് ഒരു ഫയർ ചെയ്ത് എന്നെ കൊന്നു കളഞ്ഞു ഗൈസ്. നമ്മുടെ വൂക്കോങ്ങിൻ്റെ എബിലിറ്റിക്ക് ഇനി മാറ്റമൊന്നുമില്ല, ഇവൻ ചുമ്മാ പറയുകയാണ് എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ പോയി ഒരു ക്ലാഷ് കോഡ് മാച്ച് കളിക്കുക. എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വൂക്കോങ് കിട്ടി വെളി ഇറങ്ങി നോക്കുക, എനിമി അടിക്കുമ്പോൾ അപ്പം തന്നെ നിങ്ങളുടെ വൂക്കോങ് പൊട്ടി നിങ്ങൾ പഴയ പോലെ ആവുന്നതാണ്. അതിനുശേഷം ജസ്റ്റ് എനിമി വൂക്കോങ് കിടുമ്പോഴത്തേക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഷോട്ട് ഗൺ ആണെങ്കിൽ ഷോട്ട് ഗൺ, ഇപ്പോൾ കൂടുതലും ഷോട്ട് ഗൺ ഉപയോഗിക്കുന്ന മച്ചന്മാർക്ക് അറിയാമായിരിക്കും, ഷോട്ട് ഗൺ വെച്ച് അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വൂക്കോങ്ങിന് ഇത് അത്ര എഫക്റ്റ് ആവത്തില്ല. പക്ഷേ നിങ്ങൾ ഇപ്രാവശ്യം ജസ്റ്റ് അടിച്ച് നോക്കുക ഗൈസ്, ഉറപ്പായിട്ടും അത് പൊട്ടി പഴയ പോലെ ആവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ ജസ്റ്റ് ഫ്രണ്ടിനെയും കൊണ്ട് ട്രെയിനിങ് ഗ്രൗണ്ടിൽ പോയി ഒന്ന് അടിച്ച് നോക്കുക. അപ്പോൾ ഗൈസ് ഇനി 2-3 ഗൺ, അതായത് നമ്മുടെ ഷോട്ട് ഗൺ ഇപ്പോൾ നമ്മൾ നിങ്ങളെ കാണിച്ചു, ഇനി വേറെ 2-3 ഗൺസും കൂടി വെച്ച് നമ്മുടെ വൂക്കോങ് പൊട്ടുന്നത് കാണിച്ചിട്ട് നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യും. അപ്പോൾ ഗൈസ് ഇപ്പോൾ ഞാൻ ഡിസേർട്ടുകൾ എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഇപ്രാവശ്യം റെഡ് ഡോട്ട് കാണിച്ചതാണ്. അപ്പോൾ ഗൈസ് ഡിസേർട്ടുകൾ വെച്ചിട്ട് നമ്മുടെ വൂക്കോങ് പൊട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഗൈസ് നമ്മുടെ എനിമി ജസ്റ്റ് നമ്മളെ ഫയർ ചെയ്യുമ്പോഴും നമ്മുടെ വൂക്കോങ് പൊട്ടി നമ്മൾ ചാവുന്നതാണ്. ഇപ്പോൾ ഗൈസ് എനിമി ഷോട്ട് ഗൺ വെച്ച് തന്നെയാണ് വെടി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിനി നോക്കാൻ പോകുന്നത് നമ്മുടെ സ്നൈപ്പറാണ് ഗൈസ്, അത് നമ്മുടെ AW എടുത്തുകൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ AW കൊണ്ട് നമ്മൾ വലിയ എയിം ഒന്നും നമുക്കൊന്നുമില്ല, ജസ്റ്റ് നമ്മുടെ വൂക്കോങ്ങിന് എടുത്തുകൊണ്ടൊന്ന് അടിച്ചു കഴിഞ്ഞാൽ വൂക്കോങ് പൊട്ടുമില്ല എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക ഗൈസ്, ഒറ്റ ഷോട്ട്, അതായത് ജസ്റ്റ് നമ്മൾ ആ വൂക്കോങ്ങിനകത്ത് റെഡ് ഡോട്ട് ഒന്നും കാണിക്കത്തില്ല AW വെച്ച് കഴിഞ്ഞാൽ. പക്ഷേ സ്കൂപ്പ് ഓണാകുമ്പോൾ റെഡ് ഡോട്ട് കാണിക്കുന്നതാണ്. സ്കൂപ്പ് ഓണാക്കാതെ, അതായത് ജസ്റ്റ് നമ്മൾ എന്താ സ്വിച്ച് ചെയ്ത് അടിക്കുമ്പോഴത്തേക്ക് നമ്മളങ്ങനെ സ്കൂപ്പ് ഓണാക്കി എയിം ഒന്നും പിടിക്കാറില്ല, അങ്ങനെ അടിച്ചെങ്കിലും നമ്മുടെ വൂക്കോങ് പൊട്ടുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ അതായത് സ്കൂപ്പ് ചെയ്ത് എയിം പിടിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് റെഡ് ഡോട്ട് കാണിക്കുകയും ചെയ്യുന്നതാണ് വൂക്കോങ്ങിൽ. അപ്പോൾ ഗൈസ് ഇനി ഞാൻ നമ്മുടെ മിനി ഷോട്ട് ഗൺ ഉപയോഗിച്ച് ഒന്ന് കാണിക്കുന്നതാണ്. നമ്മുടെ മിനി ഷോട്ട് ഗൺ അധികാരം യൂസ് ചെയ്യത്തില്ലായിരിക്കും, എന്നാലും ഗൈസ് നോക്കുക, മിനി ഷോട്ട് ഗൺ വെച്ചപ്പോഴും റെഡ് ഡോട്ട് കണ്ടതാണ്, ജസ്റ്റ് ഒറ്റ ഫയറിൽ തന്നെ വൂക്കോങ് പൊട്ടുന്നതാണ്. അപ്പോൾ നമുക്കിനി വൂക്കോങ്ങിനെ അധികം പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ഉള്ള ഗണ്ണ് വെച്ചിട്ട് ആ ഗില്ലി ബുഷിൻ്റെ ജസ്റ്റ് ആ പച്ച കളർ കാണിക്കുന്ന അതിൻ്റെ ഏതെങ്കിലും ഒരു പോർഷൻ വെച്ച് ഒന്ന് ഫയർ ചെയ്താൽ മാത്രം മതി. എന്തായാലും നിങ്ങൾ ഉറപ്പായിട്ടും പോയി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക.
അപ്പോഴത്തേക്കും നിങ്ങൾ എത്ര പേര് വൂക്കോങ് വരുമ്പോഴത്തേക്ക് ഓ വൂക്കോങ് വന്നാലും ഇനി എന്ത് ചെയ്യും അങ്ങനെയൊക്കെ ആലോചിച്ചത്, നമ്മൾ വൺ വേഴ്സസ് വൺ അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റം മാച്ചുകൾ ക്ലാഷ് കോഡ് മാച്ചുകളൊക്കെ വൂക്കോങ് കാരണം എത്ര പേർക്ക് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, അതായത് വൂക്കോങ്ങിനെ എത്ര ഇഷ്ടപ്പെടാത്ത ആരല്ലോണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കുക. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ ഗൈസ് നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് വിടുക, കാരണം അവർ ഇത് അറിയട്ടെ ഗൈസ് നമ്മൾ ഇനിയിപ്പോൾ ഇത്രയും പെട്ടെന്ന് വൂക്കോങ്ങിനൊക്കെ പേടിച്ച് ജസ്റ്റ് നമ്മൾ അത്രയും കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവരും എന്തായാലും അറിയട്ടെ. പിന്നെ ഗൈസ് ഇതെന്നാലും ഗരീൻ ഒഫീഷ്യലായിട്ട് ഇങ്ങനെ ഒരു ചേഞ്ച് വരുന്ന കാര്യം, അതായത് വൂക്കോങ്ങിന് അദ്ദേഹത്തെ ഇത്രയും പെട്ടെന്ന് അടികൊള്ളുന്നതിനെ ഇപ്പോൾ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഗൈസ് ഒന്നെങ്കിൽ ഇനി അവർ ജസ്റ്റ് പറയാതിരുന്നതായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഇനി എന്തായാലും അപ്ഡേറ്റ് വരുമ്പോൾ അവർ ഫിക്സ് ചെയ്യാമോ ഇല്ലയോ നമുക്ക് അറിയത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമന്റ് ചെയ്തേക്കുക. പിന്നെ നിങ്ങൾക്ക് ടിപ്സ് ആൻഡ് ട്രിക്സ് വീഡിയോസ് ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും പോയി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത മച്ചാൻ വരെ ഉറപ്പായിട്ടും നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കൂടി ഫോളോ ചെയ്തേക്കുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.